നമസ്കാരം സാർ. നമസ്കാരം. ഈ ബ്രാഹ്മണ്യത്തെക്കുറിച്ച് ഏറെ പറഞ്ഞു, ഒപ്പം ആനുപാതികമായി, ജനസംഖ്യ ആനുപാതികമായി അവരുടെ സംഭാവനകൾ വലുതാണ് എന്നുള്ള സൂചനയാണ് സ്വാമി തന്നത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, പക്ഷേ എന്നാൽ സൂചനയുണ്ട്. സൂചനയുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം സ്വാമി. തീർച്ചയായും. ഒരു രാജ്യത്ത് ഏതൊരു പുരോഗതിയെയും ജനത ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നാട്ടിലെ മന്ത്രിസത്തമന്മാർ ഡെൻമാർക്കിലോ ചൈനയിലോ ഈജിപ്റ്റിലോ പോയി അവിടുത്തെ ജനതകളുടെ ജീവിത രീതി പഠിക്കാനും അവരുടെ റോഡ് നിർമ്മാണം, അവരുടെ കുളനിർമ്മാണം, അവരുടെ കുടുംബജീവിതം ഇവയൊക്കെ പഠിക്കാൻ ബുദ്ധിജീവികളോടുകൂടി പോവുകയും നമ്മുടെ രാജ്യത്തിലെ ഖജനാവിൻ്റെ മുക്കാൽ പങ്കും തിന്നു തീർക്കുകയും എന്തോ പുതുത് കണ്ടെത്തിയെന്ന് പറഞ്ഞു വന്ന് ആ പരിഷ്കാരം ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് തർക്കമറ്റ സംഗതിയാണ്. പക്ഷെ ഇത്രയും പുറത്തുപോയി പഠിക്കുമ്പോൾ ഇവിടുത്തെ ജനതയ്ക്ക് അതെന്താണെന്ന് യാതൊരു അറിവില്ല. വിചിത്രമായ മറ്റൊരു സത്യവും നമുക്കിതിനോടൊന്ന് ചേർക്കാം. നമ്മുടെ തെരുവോരങ്ങളിൽ, നമ്മുടെ ചന്ദ്രനും നമ്മുടെ നാട്ടിലെ മത്തായിയും നമ്മുടെ കുഞ്ഞൗസേപ്പും നമ്മുടെ അക്ബർകുട്ടിയും നാല് കാലുള്ളൊരു വണ്ടിയിൽ പെട്ടിക്കട എന്ന പേരിൽ തവയും വെച്ച് മത്സ്യവും മാംസവും മുട്ടയും ഒക്കെ വേവിച്ചു കൊടുത്ത് ജീവിക്കുന്നുണ്ട്. ആളുകൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യകാലത്ത് ചാരായ ഷാപ്പിന് മുമ്പിലും ഇപ്പോൾ എല്ലായിടത്തും കാണുന്നൊരു കാഴ്ചയുണ്ട്. അങ്ങ് കണ്ടിട്ടുണ്ടാവണം. മുമ്പ് ചാരായ ഷാപ്പിൻ്റെ മുമ്പിൽ മാത്രം കാണിച്ചത് ഇപ്പോൾ അവർ എല്ലാവരോടും കാണിക്കുന്നുണ്ട്. വൈകുന്നേരമാകുമ്പോൾ വിദ്യാസമ്പന്നരായ ഡോക്ടർമാരും എൻജിനീയർമാരും യുവാക്കളും വൃദ്ധന്മാരും ഒക്കെ വണ്ടിയും എടുത്ത് എന്ന് അതിൻ്റെ അടുക്ക് എന്ന് കുറച്ചകലെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ചെന്ന് ഇവിടെ നിന്നുകൊണ്ട് തിന്നുന്നതും കാണുന്നുണ്ട്. ഇപ്പോൾ സ്വാമിമാർ വരെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിശയോക്തിയില്ലാതെ പക്ഷെ അവിടെ തിന്നാൻ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വളരെ രസകരമാണ്. ചൈനീസ് ഫുഡാണ് എന്ന് പറഞ്ഞ് ഒരു തവയ്ക്കകത്തേക്ക് കുറേ മാംസം വാരിയിട്ട് കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് ഇതങ്ങ് മൂത്ത് വരുമ്പോഴേക്ക് അതിനകത്തേക്ക് ഒരു തീ കാണിച്ച് അതിനെ ഞാൻ കത്തിക്കുക. ആ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ ആളുകളിൽ ആരും ചൈനയിൽ പോയിട്ടില്ല. ഈ കഴിക്കുന്നവരൊന്നും പോയിട്ടില്ല. ഈ ഉണ്ടാക്കുന്നവരും പോയിട്ടില്ല. ഇത് ചൈനീസ് ഫുഡാണ്, തണ്ടൂരിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വാക്കിനെ പിടിച്ചെങ്കിലും ആ ഭക്ഷണം എത്ര കണ്ട് ഉപയോഗയോഗ്യമാണ്, അതെത്ര കണ്ട് ആരോഗ്യത്തിനുതകും, അത് കഴിച്ചാൽ അത് ദഹനേന്ദ്രിയങ്ങളെയൊക്കെ എങ്ങനെ ബാധിക്കും, ഈ നാട്ടുകാർ ഇങ്ങനെ കഴിച്ച് ശീലമുള്ളവരാണോ ചൈനയിൽ ഇനി കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ, ശീലമില്ലാത്ത സാൽമ്യം വരാത്ത ഈ ആഹാരമെല്ലാം നമ്മുടെ നാട്ടിൽ ക്യാൻസറിനും മറ്റ് രോഗങ്ങൾക്കുമൊക്കെ കാരണമായി തീരുമോ? തീരുമെങ്കിൽ ഇതിനെ നിയന്ത്രിക്കേണ്ടതല്ലേ? ഈ രാജ്യാന്തരങ്ങളിലൊക്കെ പോകുന്ന മന്ത്രിമാരും അവരുമൊക്കെ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് അറിയുമ്പോൾ, മാധ്യമങ്ങളറിയുമ്പോൾ, വേണ്ടാത്തവൻ്റെ ഉറക്കറയിൽ വരെ ക്യാമറയുമായി കടന്നു ചെല്ലുന്ന മാധ്യമങ്ങൾ ഇന്നോളം ഇത്തരം രംഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ചൈനയിൽ പോകാത്ത ഇവൻ ചൈനീസ് ഫുഡ് കൊടുക്കുകയാണ്, അതിൻ്റെ ട്രെയിനിങ് ഇല്ലാത്ത ഇവൻ എല്ലാ തൊഴിലും പരാജയപ്പെടുമ്പോൾ ഒരു പെട്ടിയും വാങ്ങി ഇറങ്ങിയിട്ട് ഇത് കൊടുക്കുന്ന സമയത്തെങ്കിലും ചുരുങ്ങിയ പക്ഷം മാധ്യമങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഇത് ചൈനയിലെ ഭക്ഷണ രീതിയല്ല, ഇത് കരിഞ്ഞ ഭക്ഷണമാണ്, നിങ്ങൾ കഴിക്കരുത്. ഫുഡ് ഇൻസ്പെക്ടർമാരും ഭിക്ഷഗ്വരന്മാരും ഒന്നും ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അവർ പോലും അതിൻ്റെ ഇരകളാണ് പലപ്പോഴും. പലപ്പോഴും
ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തതാണെന്ന് പറഞ്ഞ് ഇത് കച്ചവടം ചെയ്യുമ്പോൾ അവിടെയൊക്കെ പോയി പഠിക്കാൻ മന്ത്രിമാരൊക്കെ വേറെ തയ്യാറാവുകയും ചെയ്തു. ഇതൊരു വശം. വീട് നാട്ടിൽ ധാരാളം പേര് വെച്ചിട്ടുണ്ട്, അങ്ങും ഒരു വീട് വെച്ചിട്ടുണ്ട്. അടുത്തുള്ളൊരു മൂത്താശാരിയെ വിളിച്ചു കൊണ്ടുവന്ന് ഒരു സ്ഥാനവും നിർണയിച്ചു. പരിചയമുള്ളൊരു എഞ്ചിനീയറെ വിളിച്ചു കൊണ്ടുവന്ന് അയാളുടെ ആധുനിക കണക്കും കൂട്ടി രണ്ടു വഴിയിലും കുഴപ്പം വരില്ല എന്നോർത്ത് രണ്ടു പേരെയും പൂജിച്ച് രണ്ടു പേർക്കും ധനവും കൊടുത്തിട്ടാണ് എല്ലാവരും വീട് വെക്കുന്നത്. അങ്ങും അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നും. പണത്തിൻ്റെ കൊടുപ്പൊക്കെ വാങ്ങലുകൾ അല്പമൊക്കെ ഏറിയും കുറഞ്ഞിരിക്കും എന്നുള്ള വ്യത്യാസം ഒഴിച്ചാൽ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും വീട് വെക്കുന്നത്. രണ്ടും വിടാൻ പറ്റൂല. എഞ്ചിനീയറെ വിശ്വസിച്ച് വീട് വെച്ചാൽ നാളെ ജ്യോതിഷിയോ തച്ചനോ വന്ന് ഇത് പൊളിപ്പിക്കും. ജ്യോതിഷിയൻ തച്ചനെ അവലംബിച്ച് വീട് വെച്ചാൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയൊന്നും സർട്ടിഫിക്കറ്റ് തരികയില്ല. പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ പാകത്തിന് നിയമനിർമ്മാണ വ്യവസ്ഥയുടെ ഭാഗമായി ക്വാളിഫൈഡ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റോടുകൂടി വീട് വെക്കണം. അതാണ് നിയമം. അയാളുടെ പ്ലാനും പദ്ധതിയും ഒക്കെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ചെയ്തില്ലെങ്കിൽ നാളെ ഇതിൻ്റെ ബ്രഹ്മസൂത്രവും ഇതിൻ്റെ യമസൂത്രവും ഒക്കെ താറുമാറായി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതം നരകയാതനയായി മാറും, സങ്കല്പങ്ങളിലെങ്കിലും ശരിയല്ല. അതുകൊണ്ട് എഞ്ചിനീയർ പ്ലാനൊക്കെ തന്നാൽ അത് കൊണ്ടുപോയി ഒരു ആർക്കിടെക്റ്റ് തന്ന ഒരു എഞ്ചിനീയർ തന്ന പ്ലാനും പദ്ധതിയൊക്കെ അവിടെ കൊണ്ട് കാണിച്ച് അനുഷ്ഠിക്കുമ്പോൾ ഇതിൻ്റെ കുത്തക നിലനിർത്താൻ എഞ്ചിനീയർമാരും ആർക്കിടെക്ടർമാരും വാസ്തു പഠിക്കുന്ന ഒരു കാലവുമായത് ശരിയല്ല. ശരിയാണ് സ്വാമിജി. അപ്പം ഞങ്ങൾ വാസ്തു പഠിച്ചതാണ്, ഇനി വേറെ ആരെയും കാണിക്കണ്ട, ഞങ്ങൾക്ക് തന്നെ ഇതറിയാം എന്നും പറയുന്ന എഞ്ചിനീയർമാർ ധാരാളമായി തുടങ്ങി. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ മറ്റൊന്നുകൂടെ കാണുന്നുണ്ട്. ഇതെല്ലാം വെച്ച് കഴിഞ്ഞാലും നമ്മളാരും ചൈനയിൽ പോയിട്ടില്ല, ജപ്പാനിൽ പോയിട്ടില്ല. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന 32 വയസ്സുകാരൻ താടിയും തലമുടിയും നീട്ടിയവൻ, കണ്ടാൽ മനോഹരനായവൻ, ഇവനും ചൈനയിൽ പോയതായി നമുക്കറിയില്ല. നമ്മുടെ അയൽവക്കത്ത് പഠിക്കുന്ന കാലത്ത് കുറച്ച് മൊണ്ണയായി ജീവിക്കുകയും എല്ലാ ഏടാകൂടങ്ങളിലും ചെന്ന് പെടുകയും ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ 15 ദിവസത്തേക്ക് അല്ലെങ്കിൽ 30 ദിവസത്തേക്ക് കാണാമറയത്തിരിക്കുകയും പിറ്റേ ദിവസം രാവിലെ വന്ന് ചൈനയിലെ വാസ്തുസങ്കല്പത്തിൽ പരിജ്ഞാനിയായിത്തീരുകയും ആ ഫെങ്ഷൂയി അനുസരിച്ച് നിങ്ങളുടെ വീടിനെ രൂപകൽപ്പന ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അതിനെ വരെ സ്വീകരിക്കാൻ ഈ നാട് തയ്യാറുമാണ്. അതെ അതെ, ഞാൻ പറയുന്നത് ശരിയാണ് സ്വാമിജി. ഇത്രയും തയ്യാറുള്ള നാട് ഈ നാട്ടിലെ വ്യത്യസ്ത ജാതികളുടെ സംഭാവന, വ്യത്യസ്ത ഗോത്രങ്ങളുടെ സംഭാവന, വ്യത്യസ്ത മതങ്ങളുടെ സംഭാവന, ധനാത്മകമായി സംസ്കൃതിക്ക് കേടുവരുത്താതെ ഞങ്ങൾ സ്കൂളുണ്ടാക്കി, ഞങ്ങൾ കോളേജുണ്ടാക്കി, ഞങ്ങൾ ആ കച്ചവടം ഞങ്ങളാണ് തുടങ്ങിയത് എന്നൊക്കെ വാദിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയതിരിക്കട്ടെ, വസ്തുനിഷ്ഠമായൊരു പഠനത്തിന് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട ബുദ്ധിജീവികളെ അണിനിരത്തി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റും മാധ്യമങ്ങളും കൈകോർത്ത് പിടിച്ച് ആ വ്യക്തികൾക്ക് അവനവൻ്റെ സമുദായത്തിൻ്റെ സംഭാവന കൃത്യമായി കാലാന്തരങ്ങളെ നോക്കി ഭൂതകാലത്തിൽ വർത്തമാനകാലത്തിൽ ഭാവി കാലത്തിൽ എന്ന് ചേർത്ത് വെച്ച് നിങ്ങളുടെ സംഭാവനകൾ ഇത്രത്തോളമാണ് എന്ന് പറയാൻ പാകത്തിന് നരവംശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും ചരിത്രത്തെയും ചേർത്ത് വെച്ച് ഒന്ന് തയ്യാറാക്കിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നോക്കിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രായണ ഈ രംഗത്തെ സംഭാവനകൾ
ബൗദ്ധിക തലങ്ങളിൽ പലപ്പോഴും ഭരണ സിരാകേന്ദ്രങ്ങളെ വെച്ചുകൊണ്ട് ദില്ലിയിലായാലും കേരളത്തിൻ്റെ സിരാകേന്ദ്രത്തിലായാലും മറ്റ് രാജ്യങ്ങളുടെ സിരാകേന്ദ്രത്തിലായാലും സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം വളരെ ന്യൂനപക്ഷമായ ബ്രാഹ്മണ്യം കൂടുതലായി കാണുന്നു. ആനുകൂല്യങ്ങളൊന്നും വഴിയല്ലാതെ ഇത്രയധികം ആളുകൾ അവിടെ കയറിപ്പറ്റുന്നുവെങ്കിൽ അവർക്ക് കയറിപ്പറ്റാനുള്ള വാതിലുകൾ അടയാൻ തുടങ്ങുന്നു എന്നറിയുമ്പോൾ തങ്ങളുടെ ബൗദ്ധിക ശേഷിയോടൊപ്പം ആനുകൂല്യങ്ങളും കൂടെ കിട്ടാൻ പാകത്തിന് ഔദ്യോഗിക തലങ്ങളിലിരിക്കുന്ന ഇതര സമുദായങ്ങളെ വിവാഹം ചെയ്ത് ചേർന്ന് തങ്ങളുടെ സമുദായം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, തങ്ങളുടെ പരമ്പരകൾ സുഖമായി ജീവിക്കണമെന്ന് വിചാരിക്കുന്ന വിധത്തിൽ അവരുടെ ഇടയിൽ നിന്ന് മിശ്രവിവാഹങ്ങൾ കൂടി വരുന്നു. ഇതൊക്കെ ശരിയാണ് സ്വാമിജി, ഞാൻ കെട്ടുകഥയായി പറഞ്ഞതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയുടെ മനസ്സിലൂടെ ഒന്ന് ഓർത്താൽ, അങ്ങയുടെ അയൽവക്കത്തൊക്കെ നോക്കിയാൽ കൃത്യമായ സ്ഥിതിവിവരക്കണക്കല്ല ഇത്. അത് ആദ്യം തന്നെ തുറന്ന് സമ്മതിക്കണം. ഒരു സ്ഥിതിവിവരക്കണക്ക് ഉണ്ടാക്കേണ്ടതാണ് ഇതിനു വേണ്ടി. ഇപ്പം ബൗദ്ധികതയ്ക്ക് ഈയൊരു തലം, ഈയൊരു അംഗീകാരം ഒരു കാലത്ത് ബ്രാഹ്മണ്യമോ മറ്റുള്ളതോ ചവിട്ടിത്തേച്ചു എന്ന് പറയുന്ന സമുദായങ്ങൾ ആ ചവിട്ടിത്തേക്കലിന് വിധേയമായപ്പോൾ അനേക തലമുറകളോളം ആ അടിമത്തം അവരെ ബൗദ്ധികമായ ഉയർച്ചയിലേക്കോ സാമൂഹികമായ പുരോഗതിയിലേക്കോ സാമ്പത്തികമായ മേന്മയിലേക്കോ നയിച്ചില്ല എന്ന് നാം വിലപിക്കുമ്പോൾ അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ഇന്ന് ഉയർന്നു നിൽക്കുന്നവരെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ ആ വിദ്യയും ആ ഭാവങ്ങളും ആ ആഹാര രീതികളും ആ ജീവിത രീതികളും പകർത്തിയെടുക്കുവാനും ശ്രമിക്കുക ആകുന്നതിന് പകരം ഈ താന്നവരോടൊപ്പം അവരെ കൂടെ നിയമനിർമ്മാണത്തിലൂടെ താത്തി എടുത്തു കഴിഞ്ഞാൽ നാളെ രാഷ്ട്രത്തിൻ്റെ സ്വത്തും എന്താവും? ലോകത്തെവിടെയും ഈ ഈടുവയ്പ്പുകളുണ്ട്. ഏത് ഭരണകൂടവും ബൗദ്ധികമായ തലത്തിലാണ് നിലനിൽക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ വികാസ പരിണാമങ്ങൾക്ക് ബുദ്ധിയുടെ ഷാർപ്പ്നെസ് ആവശ്യമാണ്. ശരിയല്ല, പരന്ന ഒരു ബുദ്ധി കൊണ്ട് കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിലേക്ക് എത്തില്ല. നമ്മുടെ രാജ്യത്ത് അത്തരം ബൗദ്ധിക ശേഷിയുള്ളവനെ ആവശ്യമില്ല എന്ന് വന്നാൽ ജാതീയമായ ഉച്ചനീചത്വം കൊണ്ടോ വർണ്ണപരമായ വ്യത്യാസം കൊണ്ടോ, പണ്ടുകാലത്ത് നിന്റെ അച്ഛൻ എൻ്റെ അച്ഛനെ തുപ്പിയിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ടെന്നോ പറഞ്ഞാൽ ഇന്ന് ഇതര രാഷ്ട്രങ്ങൾ സ്വീകരിക്കുമ്പോൾ ബൗദ്ധിക ശേഷി മുഴുവൻ അവിടെയാവുകയും ഇവിടുന്ന് ഈ പീഡനം ഏറ്റുവാങ്ങിപ്പോകുന്നവൻ ഇവിടെ ഇടാനുള്ള ബോംബിന് തന്നെ അവിടെ രൂപാന്തരം കൽപ്പിക്കുകയും ചെയ്താൽ അത് അതിശയമല്ലെന്ന് രണ്ടാം ലോകമഹായുദ്ധം നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ജർമ്മനിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട ജൂത സമൂഹങ്ങളുടെ സംഭാവനയാണ് ഇന്ന് ലോകത്ത് കാണുന്ന പലതും. കമ്മ്യൂണിസം ഒരു ജൂതൻ്റെ സംഭാവനയാണ്. മനഃശാസ്ത്രം ഒരു ജൂതൻ്റെ സംഭാവനയാണ്. ലോകമെങ്ങുപാടും വ്യാപിച്ചു കിടക്കുന്ന ക്രിസ്തുമതം ഒരു ജൂതൻ്റെ സംഭാവനയാണ്. ആറ്റം ബോംബിന് പിന്നിലും വ്യോമയാനങ്ങളുടെ പിന്നിലും 1949 മുതൽ കുറച്ചുകൂടെ പുറകോട്ട് പോകാവുന്നതാണ്. ജൂത സംഭാവന വളരെ വലുതാണ്. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഇന്ദ്രിയപരങ്ങളായ അറിവുകൾക്കും മസ്തിഷ്കത്തിൻ്റെ അറിവുകൾക്കും
ക്രിയാപദ്ധതികൾക്കും അവൻ്റെ പാരമ്പര്യ ഘടകങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ ഒരു നിയമനിർമ്മാണം കൊണ്ടോ കൂട്ടായ്മ കൊണ്ടോ പന്തിഭോജനം കൊണ്ടോ ആന്തരികമായി നടക്കുന്ന എൻസൈമുകളും ഹോർമോണുകളും എല്ലാം ബാധിക്കുന്ന ഈ ഭാവങ്ങൾ ഇല്ലാതാക്കാനാവില്ല. ശ്രുതി അധിഷ്ഠിതമായി എല്ലാ മനുഷ്യനും ഒന്നാണ്. അതിനെ ഭേദബുദ്ധിയോടെ കാണുന്ന ഏത് കർമ്മവും ഏത് സങ്കല്പവും ഏത് സംഭാഷണവും വരെ തെറ്റാണ്. അതിന് ത്രിദണ്ഡങ്ങൾ അനിവാര്യമാണ്. അത്തരം വാക്കുകൾ ഉണ്ടായാൽ ആ വാക്കുകൾക്ക് വരെ ശിക്ഷിക്കണം. അത് ഇന്ന് വാക്കുകൾക്ക് ശിക്ഷയില്ല. അത്തരം മനോഭാവങ്ങൾ ഉണ്ടായാൽ അത് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. മനോദണ്ഡം തന്നെ കൊടുക്കണം, വാഗ്ദണ്ഡം കൊടുക്കണം. കായദണ്ഡം നൽകണം, ശരീരത്തെ ശിക്ഷിക്കണം. ശരീരം അങ്ങനെ ഒരു രംഗത്ത് തെറ്റ് കാണിച്ചാൽ, കാരണം ആത്മാവ് ലേഖമാണ് എന്ന ശ്രുതി നിയമത്തെ എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നിടത്തോളം, എല്ലാ വ്യക്തികളും അംഗീകരിക്കുന്നിടത്തോളം, ഭൗതികമായി പോലും വ്യത്യാസമില്ലെന്ന് ഭൗതികവാദികൾ അംഗീകരിക്കുന്നിടത്തോളം വ്യത്യാസമില്ലായ്മയെ മൗലികമായ കാര്യമായി അംഗീകരിക്കുകയും, എന്നാൽ ജീവിതക്രമങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളെ സമൂഹത്തിന് ഉപയുക്തമാകുമാർ പരസ്പരം ഏറ്റുമുട്ടലില്ലാതെ സ്പർദ്ധ വരാതെ അതിൽ നിന്ന് ദേഷ്യം വന്ന് എല്ലാം നശിപ്പിക്കുന്നതിലേക്ക് ഋണാത്മകമായി ഒരുത്തനെ വളർത്താതെ ഭീകരതയെ വർദ്ധിപ്പിക്കാതെ ഓരോ കാലങ്ങളിൽ ഓരോരുത്തനെയും മാറ്റി നിർത്തുമ്പോൾ കച്ചവട സംഘങ്ങൾക്ക് അവൻ ഉപയുക്തമായിത്തീരുകയും ആ മാറ്റി നിർത്തുന്നവനെ ഉപയോഗിച്ച് കച്ചവട സംഘങ്ങൾ അവരുടെ താല്പര്യം സംരക്ഷിക്കേണ്ട തലങ്ങളിൽ സംരക്ഷിക്കുവാൻ പാകത്തിന് ഭീകരരെ ഓരോ മതങ്ങളിലും സൃഷ്ടിച്ചെടുക്കുകയും ഓരോ ജാതികളിലും സൃഷ്ടിച്ചെടുക്കുകയും ഓരോ രാഷ്ട്രീയത്തിലും സൃഷ്ടിച്ചെടുക്കുകയും ചെയ്ത് ബാഹ്യമായ കച്ചവട സംഘങ്ങളുടെ പിടിയിൽ മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഭീകര പ്രസ്ഥാനങ്ങൾ ഒളിഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ കച്ചവട സംഘങ്ങൾക്ക് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ വരുംകാലത്തിൻ്റെ ഗതി ഏതാ? വിശ്വസിക്കാനാകാത്ത വിധം വിപരീതമായിത്തീരും. ഇത്രയും വെച്ചുകൊണ്ടു വേണം മനസ്സിനെയും ശരീരത്തെയും ഇന്ദ്രിയത്തെയും എല്ലാം ചേർത്ത് വെക്കുന്ന സമഗ്രമായ ജീവൻ്റെ ആരോഗ്യരംഗങ്ങളെ പഠിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ സംസ്കൃതി പറഞ്ഞത്. ഭാരതീയ സംസ്കൃതിയിലെ വൈദിക കാലം മുതൽ വന്നിരിക്കുന്ന ഈ നാല് ഭാവങ്ങൾ, വിരാട് പുരുഷൻ്റെ നാല് ഭാവങ്ങളായിരിക്കുന്ന ചാതുർവർണ്ണീയ വ്യവസ്ഥ, അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെട്ടു വന്ന വേദങ്ങൾക്ക് ഉപവേദങ്ങൾ, അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞത്. നമുക്കിനി വിഷയത്തിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ വേദങ്ങളെ നോക്കിക്കാണുമ്പോൾ നാല് വേദങ്ങൾ, അത് ബ്രാഹ്മണ്യമാണ് സൂക്ഷിച്ചു വെച്ചത്, കാരണം ബാക്കിയുള്ളവർ പഠിക്കാൻ തയ്യാറായില്ല ഒരു കാലത്ത്. അതുകൊണ്ട് അതിനോട് ബാക്കിയുള്ളവർക്ക് വന്ന വെറുപ്പ്, അത് പഠിക്കുന്നതിലുള്ള ക്ലേശങ്ങൾ, പഠിക്കുന്ന കാലത്ത് ബ്രാഹ്മണനിലുണ്ടാക്കിയ വെറുപ്പ്. പറയുമ്പോൾ അങ്ങനെയും പറയണല്ലോ, രണ്ട് വെറുപ്പുണ്ട്. ഇത് പഠിക്കുന്നതിന് രാവിലെ പട്ടിണി ഇരിക്കണം, രാവിലെ കുളിക്കണം, ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കണം, കുളിക്കണം, പച്ചവെള്ളം കുടിച്ച് വേദം ചൊല്ലി പഠിക്കണം, മുഴുവൻ കണ്ഠസ്ഥമാക്കണം. ഇന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പം ഇത് പഠിച്ച് കഴിഞ്ഞൊരുത്തൻ എത്തുമ്പോൾ അവൻ്റെ മനസ്സും ശരീരവും മാറി വന്നു കഴിഞ്ഞാൽ അവനോട് അസൂയയും വെറുപ്പും ഉണ്ടാകുക പഠിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയാണ്. അവൻ്റെ എതിർപ്പ് ഈ വ്യക്തിയോടുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അവനെ ഈ നിലയിലേക്ക് വളർത്തി ഈ ഗ്രന്ഥങ്ങളോടുണ്ടാകുക സ്വാഭാവികമാണ്. ആരും അറിവിന് വേണ്ടിയല്ല ഓടുന്നത്, സുഖത്തിന് വേണ്ടിയാണ് ഓടുന്നത്. അറിവില്ലാതെ സുഖം കിട്ടുമോ എന്നാണ് എല്ലാവരും തേടുന്നത്.
അറിവ് സുഖം തരുമെന്നുള്ള സത്യം തേടാൻ അധികം ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ശരിയല്ല, ഇത്തരമൊരവസ്ഥയിൽ മറ്റുള്ളവരുടെ എതിർപ്പ് നേടിയ ഒരു സംസ്കൃതിയും മറ്റുള്ളവരുടെ എതിർപ്പ് നേടിയ ഒരറിവും മറ്റുള്ളവരുടെ എതിർപ്പ് നേടിയ ഗ്രന്ഥങ്ങളുമാണ് സത്യത്തിൽ വേദങ്ങൾ. മനഃശാസ്ത്രപരമായി അതിനെ സമീപിച്ചാൽ വേദങ്ങൾ നേടിയിട്ടുള്ളിടത്തോളം എതിർപ്പ് ലോകത്ത് ഒരു ഗ്രന്ഥങ്ങളും നേടിയിട്ടുണ്ടാവില്ല. പിറവി മുതൽ ഇന്ന് വരെ എന്നിട്ടും അവ നിലനിൽക്കുന്നു എന്നതൊരു അത്ഭുതമാണ്. അതിനകത്ത് അധിനിവേശത്തിൻ്റെ ശബ്ദങ്ങളില്ല, അതിനകത്ത് ഹിംസായതനത്തിൻ്റെ ശബ്ദങ്ങളില്ല. എന്നിട്ടും അവയെ ഹിംസയിലേക്ക് നയിക്കുവാൻ അതിൻ്റെ പ്രണേതാക്കൾക്ക് പോലും പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്, പശുയാഗങ്ങളിലും മറ്റും പശുവാലംബനത്തിനും മറ്റും. അത് വിചിത്രമായൊരു തലമാണ്, അത് നമുക്ക് രണ്ടാം തലം കഴിഞ്ഞിട്ട് പറയാം. എൻ്റെ രണ്ടാം തലമാണ് ഇത്. പഠിക്കാനിരിക്കുമ്പോഴുള്ള അച്ചടക്കത്തോട് വിയോജിപ്പുണ്ടാവുകയും എല്ലാ മനുഷ്യനും അച്ചടക്കത്തിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നവനല്ല. ലോകത്തിൽ ഒരാളെയും ഒരു മണിക്കൂർ വെറുതെ ഇരുത്താനാവില്ല, ഒരു ശിക്ഷ തന്നെ ആയിരിക്കും ചിലപ്പോൾ വെറുതെ ഇരിക്കുക എന്നുള്ളത്. വലിയൊരു പ്രശ്നമാണ് അത്. അപ്പം അങ്ങനെയുള്ളിടത്ത് കുട്ടിക്കാലത്ത് അതും നല്ല ഓടിക്കളിക്കേണ്ട ശൈശവകാലത്ത് ഇത് പഠിപ്പിക്കുന്നതൊക്കെ 6 വയസ്സിലോ 7 വയസ്സിലോ 8 വയസ്സിലോ ഒക്കെയാണ്. ഒരറിവ് വന്നിട്ട് പോലുമില്ല. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് വന്നിട്ടാണ് കച്ചവട സംഘങ്ങൾ വളരെ വിചിത്രമായി അന്നത്തെ ഭരണാധികാരികളെ സ്വാധീനിച്ച് സ്കൂളിൽ ചേർക്കുന്നതിന് 5 വയസ്സും 6 വയസ്സും നിശ്ചയിച്ചത്.